2018-ലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പി ഒ റിസൾട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും അതിൻ്റെ മാർക്സ് ഏത് ലെവലിലുള്ളവർക്കാണ് സെലക്ഷൻ ആയത്, ഏത് ലെവലുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടാതിരുന്നവർക്ക് അവരുടെ മാർക്സ് എപ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് പ്രിലിമിനറി ആയാലും ഫൈനലായാലും ഇൻ്റർവ്യൂ ആയാലും ജി ഡി ആയാലും എല്ലാത്തിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുന്നത് അടുത്ത വർഷത്തെ പരീക്ഷ എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് ആവും. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഈ ഇതൊന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിലിമിനറി എന്ന് പറയുമ്പോഴേക്ക് 3 പേപ്പറുകളാണ്. അതിനകത്ത് ടെസ്റ്റ് ഓഫ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ 3 പേപ്പറായിട്ട് സെപ്പറേറ്റ് ടൈമാണ് ഇപ്പം തന്നിരിക്കുന്നത്. അപ്പൊ ടൈം 20 മിനിറ്റ്സ് ആണ് അവർ അലോട്ട് ചെയ്തേക്കുന്നത്. 20 മിനിറ്റ്സ് ആൾടുഗദർ 60 മിനിറ്റ്സ് ആണ് നമുക്ക് ടൈം. ടോട്ടൽ മാർക്സ് ഇത് 35 മാർക്സ്, ഇത് 35 മാർക്സ്, ഇത് 30 മാർക്സ്, ആൾടുഗദർ 100 മാർക്സ്. ഈ 100 മാർക്സ് നമ്മൾ എങ്ങനെ വാങ്ങാം, ഏതൊക്കെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം, ഓരോ സ്റ്റുഡൻ്റിൻ്റെയും ലെവൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അറേഞ്ച് ചെയ്യാം, ഇതൊക്കെയാണ് നമുക്ക് നോക്കണം. അപ്പൊ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്സ് തരാം. കഴിഞ്ഞ വർഷം സെലക്ഷനായ കുട്ടി, ഏറ്റവും ലോവർ ലെവലിൽ സെലക്ഷനായ ആളിൻ്റെ മാർക്കാണ്, അതിന് മുകളിലുള്ളവർക്കാണ് ബാക്കി സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അത് 3 കാറ്റഗറിയിലെയും ആ സെലക്ഷൻസിൻ്റെ സ്കോർ ഞാൻ പറയാം. അതിൽ ജനറൽ കാറ്റഗറിക്ക് കട്ട് ഓഫ് മാർക്സ് 56.75, ഒ ബി സി 54.25, എസ് സി 49. ഔട്ട് ഓഫ് 100 56.75 ഉള്ളവരെല്ലാം തന്നെയും സെലക്ഷൻ ആയിട്ടുണ്ട്. പുലിമിനറിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാർക്സ് കട്ട് ഓഫ് മാർക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഒന്നിനും ആ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നതില്ല. ഫൈനലിൻ്റെ കാര്യമാണ് രണ്ടാമത്. അപ്പൊ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുന്നതിന് 56.75 മാർക്സ് വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ അറിയിക്കാനാണ് തീർച്ചയായിട്ടും ഈ അനാലിസിസിന്റെ പ്രത്യേകത. ഇതിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനൊരു പ്ലാനിങ് നടത്താം. ഈ 56.75 ഇംഗ്ലീഷിന് തീർച്ചയായിട്ടും ഒരു 20 മാർക്സ് ഔട്ട് ഓഫ് 30, ഒരു 20 മാർക്സ് വാങ്ങാനുള്ള ഒരു പ്ലാനിങ് നടത്തിയാൽ തന്നെ ബാലൻസ് പിന്നെ 2 സെക്ഷനായിട്ട് നമുക്ക് ഈ 2 സെക്ഷൻ ടി ആർ ക്യു എ, അപ്പൊ ബാക്കിയുള്ളത് 37 മാർക്സോളം കവർ ചെയ്താൽ മതിയാവും. ഈ 37 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 19-19, ഇപ്പൊ റിയലായിട്ട് നമ്മൾ 20-19-19 ഇങ്ങനെ വരുമ്പോഴേക്ക് നമുക്ക് റിക്വേർഡ് ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഇത് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു 50-60% എങ്കിലും 55% എങ്കിലും വാങ്ങേണ്ടതുണ്ട്. 55% വാങ്ങുമ്പോഴേക്ക് നമുക്ക് ഇത് 3 കൂടെ പ്രിലിമിനറിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് 56.75 എത്താൻ പറ്റും. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യത്തില് 20 മിനിറ്റ്സ് സെപ്പറേറ്റ് ടൈമിംഗ് ആണ്, ഈ 3 സബ്ജക്റ്റിനും സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. ഈ സെപ്പറേറ്റ് ടൈമിംഗ് തരുമ്പോൾ അതിന്റെ സമയം മാക്സിമം അതിനെ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള എബിലിറ്റി നമ്മൾ അക്വയർ ചെയ്യണം. ഇപ്പൊ ഇംഗ്ലീഷിന് 20 മിനിറ്റ്സ് എടുക്കുമ്പോൾ അത് മാക്സിമം ആ 20 മിനിറ്റ്സ് എടുത്ത് സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു എബിലിറ്റി അക്വയർ ചെയ്യണം. ഇത് വളരെ മിടുക്കർക്ക് 25-28 ഒക്കെ വാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇംഗ്ലീഷിന് സ്കില്ലുണ്ടെങ്കിൽ വെരി ഈസിലി ദറ്റ് ദേ ക്യാൻ സ്കോർ അപ് ടു 27-28 മാർക്സ്, 28 out of 30. അപ്പൊ ഇംഗ്ലീഷിന്റെ സ്കോർ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. ആ ഇംഗ്ലീഷിന്റെ സ്കോറാണ് പ്രിലിമിനറിക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യിക്കാൻ പറ്റുന്ന സ്കോർ. പിന്നെ തീർച്ചയായിട്ടും മാത്സ് ആയാലും റീസണിങ് ആയാലും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പ്രയോറിറ്റിയിൽ നമ്മൾ ഔട്ട് ഓഫ് 35 ഒരു 19-20 മാർക്സ് സ്കോർ ചെയ്താൽ സെക്യൂർ ചെയ്തുമ്പോഴേക്ക് ജനറൽ കാറ്റഗറി ഒരാളിനെ സേഫ് ലെവലിലേക്ക് എത്താൻ പറ്റും. ഇതാണ് പ്രിലിമിനറിയുടെ സ്കോർ. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി ഫൈനലിലേക്ക് നമ്മൾ അനാലിസിസ് പോകും. പ്രിലിമിനറി സെലക്ട് ചെയ്യുന്ന എല്ലാവരെയും തന്നെ ഫൈനലിലേക്ക് അവർ കോൾ ചെയ്യുന്നു. ഫൈനൽ തീർച്ചയായിട്ടും ഇതിനെക്കാട്ടിലൊക്കെ വളരെ ലോവർ ലെവലില്
നമുക്ക് അത്ഭുതം തോന്നത്തക്ക രീതിയിലേക്കുള്ള ഒരു കട്ട് ഓഫ് മാർക്സ് ആണ് നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ അടുത്ത് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫൈനൽ എക്സാമിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ എക്സാം ഇത്തവണ ഒരു പ്രത്യേകതയായിരുന്നു. ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്ക് ടോട്ടലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഉള്ള നാല് സെക്ഷൻ കൂടാതെ തന്നെ ഒരു 30 മിനിറ്റ്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്, അതിന് ഔട്ട് ഓഫ് 50 ആണ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈക്വൽ മാർക്സ് ആണ്, സെപ്പറേറ്റ് മാർക്സ് ഒരെണ്ണത്തിനും ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ലാതെയുള്ള ടോട്ടൽ ടൈമിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ട് ടൈം, നേരത്തെ ആണെങ്കിൽ ടോട്ടൽ ടൈമായിരുന്നു, ഇപ്പൊ ടോട്ടൽ ടൈം അല്ല. ഇൻഡിവിജ്വൽ മാർക്സ് ഇല്ലെങ്കിലും അതിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ടൈമിംഗ് തന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെസ്റ്റ് ഓഫ് റീസണിങ്ങിന് നമുക്ക് 45 questions ആണ്, അത് മാർക്സ് 60 marks ഉള്ളൂ. അപ്പോൾ 45 questions 60 marks പറയുമ്പോഴേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.3 marks വരുന്നു ഒരു ക്വസ്റ്റിന്. പിന്നീട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ 35 questions 60 marks ആണ്. 35 questions 60 marks ആകുമ്പോഴേക്ക് നമുക്ക് 1.7 marks ഈച്ച് ക്വസ്റ്റ്യൻസ് വി ആർ ഗെറ്റിംഗ്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 questions 40 marks ആണ്. ജനറൽ അവയർനെസ് 40 questions 40 marks. 40 minutes ഇരിക്കാൻ ടേക്ക്. ടെസ്റ്റ് ഓഫ് റീസണിങ് നമുക്ക് 60 minutes എടുത്ത് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് 45 minutes എടുത്ത് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 minutes. ജനറൽ അവയർനെസ് 40 minutes. ആൾ ടുഗദർ 180 minutes, 3 hours. ഈ ഇൻഡിവിജ്വൽ ടൈമിംഗ് വളരെ കൃത്യമായിട്ട് പാലിക്കണം. ആ ഇൻഡിവിജ്വൽ ടൈം മാക്സിമം യൂസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ നമ്മുടെ എബിലിറ്റി നമ്മൾ അക്വയർ ചെയ്യുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് എന്നൊരു സംഭവമില്ല. ഇൻഡിവിജ്വൽ എത്ര ലോവർ വന്നാലും ടോട്ടൽ മാർക്സിനെ ബേസ് ചെയ്ത് മാത്രമാണ് സെലക്ഷൻ. ഫൈനലായിട്ടാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് പേർപ്പസ് നമുക്ക് 50 marks ആണ്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് പാസേജ് പ്ലസ് ലെറ്റർ റൈറ്റിംഗ്, ഈ പാസേജിൽ ലെറ്റർ റൈറ്റിംഗ് കൂടെ ചേർത്താണ് നമുക്ക് 50 marks. ടൈം നമുക്ക് കിട്ടുന്നത് 30 minutes ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യണം, നമുക്ക് പ്ലാൻ ചെയ്യാം. കഴിഞ്ഞ വണത്തെ കട്ട് ഓഫ് മാർക്ക് ഞാൻ റിമൈൻഡ് ചെയ്യാം. ജനറൽ കാറ്റഗറിയുടെ മാർക്ക് 93.1 ആണ്. ഇത് ഔട്ട് ഓഫ് 250 ആണ്. ഈ 200 marks 50 marks കൂടെ ചേരുമ്പോൾ ഔട്ട് ഓഫ് 250 ആണ് നമ്മളുടെ ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ 93.1 സെക്യൂർ ചെയ്താണ് ജനറൽ കാറ്റഗറിയുടെ ഏറ്റവും ലോവസ്റ്റ് സെലക്ടഡ് കാൻഡിഡേറ്റ്സിന്റെ മാർക്ക്. അതുപോലെ തന്നെ OBCയുടെ ഏറ്റവും ലോവസ്റ്റ് സെലക്ടഡ് കാൻഡിഡേറ്റിന്റെ മാർക്ക് 86.4 ഉള്ളൂ. SC ആണെങ്കിൽ 77 ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 93 ജനറൽ കാറ്റഗറിയുടെ 93 ഏത് തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അക്വയർ ചെയ്യാം, ഇതാണ് ഇവിടുത്തെ നമ്മളുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. അപ്പൊ 93 നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവിന് ഈ 50 marks 30 minutes കൊണ്ട് ചെയ്യുന്നതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് 30 marks വാങ്ങാം. ഇപ്പൊ നമ്മളുടെ ഈ വർഷം നമ്മുടെ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ ആവറേജ് 32 ആണ്. അപ്പൊ ആവറേജ് 32 വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 30 എന്തായാലും വാങ്ങാം. ഒരു 30 marks അക്വയർ ചെയ്യുമ്പോഴേക്ക് ഒരു 63 marks ആണ് റിമൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 30 marks നമ്മള് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവിന് പ്ലാൻ ചെയ്തു. ഈ 30 marks ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 93 30 നമ്മൾ ഡിഡക്ട് ചെയ്യാം. നമുക്ക് 63 marks ആണ് റിമൈനിങ്, ബാക്കിയുള്ള 4 papers. ഈ 63 തന്നെ ഇംഗ്ലീഷിന് വീണ്ടും പ്രയോറിറ്റി കൊടുക്കാം. നമ്മൾ ഇംഗ്ലീഷ് നമ്മളെ ആ 4 sections ഇംഗ്ലീഷ് അത് നമ്മൾ ഇംഗ്ലീഷ് 35 minutes ഉണ്ട്, 40 marks ആണ്. ഈ 40 marks നമുക്കൊരു 20 marks പ്ലാൻ ചെയ്യാം. 50% ഇതിന്റെ 20% അക്വയർ ചെയ്യുമ്പോഴേക്ക് ബാലൻസ് വരുന്നത് 43 marks ആണ്. ഇനി നമ്മുടെ റിക്വയർഡ് മാർക്സ് ആയിട്ട് മാറും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇംഗ്ലീഷിന്റെ പേപ്പർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേക്ക് നമുക്ക് ടോട്ടൽ 50 marks കവേർഡാണ്. അത് ഒരെണ്ണത്തിന് എത്ര ലോവർ വാങ്ങിച്ചാലും, വേറെ ഏതെങ്കിലും പേപ്പേഴ്സിന് എത്ര ലോവർ വാങ്ങിച്ചാലും,
നമുക്ക് ഇതിൻ്റെ സ്കോർ വരുമ്പോഴേക്ക് നമുക്ക് 50 marks ഏൺ ചെയ്യാം. ഇനി ബാലൻസ് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം? ജനറൽ അവയർനെസ് നമ്മൾ ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് എല്ലാവർക്കും കവർ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ കവറേജ് ന്യൂസ് പേപ്പർ കവറേജ് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ അതനുസരിച്ച് നമുക്ക് സ്കോർ കൂട്ടാം. ടൈം ലാവിഷായിട്ടുള്ള ടൈം ഉണ്ട്. അവർ ആൾറെഡി അവർ നമുക്ക് തരുന്ന സമയം തന്നെ ലാവിഷായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നു. 40 minutes പറഞ്ഞാൽ വളരെയധികം സമയമുണ്ട്. ഈ 40 minutes നമുക്ക് 20 marks മാത്രം വാങ്ങുന്നത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. 50% ഫോർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. ദെൻ അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് 23 marks ഫോർ റീസണിങ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് and quantitative aptitude, which exactly that everybody is more conservating these two. ellavide oru bank test nu kekkumbole first priority maths ilekka po, the second priority reasoning ilekka po. idu science engineering students ellam prefer cheynathu maths enna baakkullavarellam avare ishtapadathathum athratholam ishtapadathathum maths aanu. scoring paper aayittu kanakkaakkarilla. പക്ഷേ പ്രസന്റ് പാറ്റേൺ ഈ സെപ്പറേറ്റ് ടൈം സിസ്റ്റം ഇത്ര മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. ദാറ്റ് മീൻസ് ദാറ്റ് 12 ഈസ് സഫിഷ്യന്റ്. വെരി ഈസിലി യു ക്യാൻ റീച്ച് ദീസ് 24 marks. ഇപ്പൊ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ കാൽ ലെറ്റർ കിട്ടും. ആ ഇന്റർവ്യൂവിന്റെ കാൽ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. 20 marks ഗ്രൂപ്പ് ഡിസ്കഷൻ, 30 marks ഇന്റർവ്യൂ, ടോട്ടൽ 50 marks ആണ് ഈ പ്രോഗ്രാം. ഈ 20 marks ഡിസ്കഷൻ എന്ന് പറയുമ്പോഴേക്ക് അവർ ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. ഇതാണ് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പാറ്റേൺ ഡിഫറൻസിലാണ് ഇപ്പൊ SBI നടത്തിയത്. ഈ ഇന്റർവ്യൂവിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കും കൂടെ ഇന്റർവ്യൂവിന് വരുമ്പോഴേക്ക് അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ഒപ്പീനിയൻ പറയേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ഇത്തവണ ഉണ്ടായിരുന്നു. പല ഇന്റർവ്യൂവിനും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ ഇന്റർവ്യൂവിന് 30 marks, ടോട്ടൽ 50 marks, മിനിമം കട്ട് ഓഫ് ഉള്ളി 20. മിനിമം കട്ട് ഓഫ് ഉള്ളി 20. ഈ മിനിമം കട്ട് ഓഫ് 20 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്ലസ് ഇന്റർവ്യൂ 20 marks. അവിടെയും സെപ്പറേറ്റ് മാർക്സ് ഒന്നും പറയുന്നില്ല, കട്ട് ഓഫ് മാർക്സ് ഒന്നും തന്നെ അവർ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ടോട്ടൽ 20. ഇത് OBC ആകുമ്പോഴേക്ക് 18 marks മതി. OBC 18 marks ആൻഡ് SC ദാറ്റ് ആൾസോ 18 marks. അപ്പൊ 18-20 marks നമ്മൾ സെക്യൂർ ചെയ്യുമ്പോഴേക്ക് ഇന്റർവ്യൂവിന്റെ കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് കവേർഡ് ആവും. ടെസ്റ്റ് പ്ലസ് ഇന്റർവ്യൂ ആണ് ഫൈനൽ സെലക്ഷനിലേക്ക് വരുന്നത്. പക്ഷെ എന്ത് വന്നായാലും ഓരോന്നിനെ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ കട്ട് ഓഫ് നിലവാരം നിലനിർത്തി കഴിഞ്ഞാൽ നമുക്കത് പ്രോബ്ലം അല്ല. ടോട്ടൽ എക്സാമിന്റെ കട്ട് ഓഫ് ആയ 93 പറഞ്ഞു, ഇന്റർവ്യൂവിന്റെ കട്ട് ഓഫ് ആയ 20 പറഞ്ഞു. ഇത് രണ്ടും കൂടെ സ്കോറ് അവർ വീണ്ടും 100% മാറ്റും. 75% ടെസ്റ്റ് ആൻഡ് 25% GDN ഇന്റർവ്യൂ. അതാണ് ഫൈനൽ സെലക്ഷനിൽ നമുക്ക് മാർക്സ് ആയിട്ട് ഗ്രാൻഡ് ചെയ്യുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞ 93 ടാർജറ്റ് ചെയ്യാം, ടുഗദർ വിത്ത് 20 നമുക്ക് ടാർജറ്റ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്റർവ്യൂവിന് പലർക്കും 30, 32, 40 ഒക്കെ സ്കോർ ചെയ്യാറുണ്ട്. ഒരു 20 marks എങ്കിലും വാങ്ങിയാൽ, GD+ ഇന്റർവ്യൂ 20 പോലും വാങ്ങിയാൽ നമ്മൾ സെലക്ഷൻ ആവും. ഇത് പലപ്പോഴും നമ്മൾ സെലക്ഷൻ ആവാത്തവർ തെറ്റിദ്ധരിക്കുന്ന ഇന്റർവ്യൂ ആണ് എനിക്ക് പോയത്. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ ആണ് നമുക്ക് പോയതെന്നാണ് ധരിക്കുന്നത്. ടെസ്റ്റിന്റെ മാർക്സ് വളരെ കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട്. ആ ടോട്ടൽ കട്ട് ഓഫ് 93 റീച്ച് ചെയ്ത് ഇന്റർവ്യൂവിന് 20 കൂടെ വാങ്ങിച്ചാൽ മാത്രമേ അവർ പിക്ചറിൽ കാണുകയുള്ളൂ. ഒരു പക്ഷേ 93-92 വാങ്ങിയ ഒരാളിന് ഇന്റർവ്യൂവിന് 40-45 കിട്ടിയാൽ പോലും അവർ ക്വാളിഫൈ ചെയ്യത്തില്ല, അവർ ഫൈനൽ സെലക്ഷനിലേക്ക് കാണുകയില്ല. അങ്ങനെയുള്ള ഒരാളിന് പറയാം ഒരിക്കലും പറ്റത്തില്ല എനിക്ക് ഇന്റർവ്യൂ ആണ് പോയതെന്ന് പറയാൻ പറ്റത്തില്ല. ടെസ്റ്റ് ഫൈനൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ എപ്പോഴും ആളുകൾ കുട്ടികൾ ബ്ലെയിം ചെയ്യുന്നത് ഇന്റർവ്യൂവിനായിരിക്കും, രക്ഷകർത്താക്കൾ തെറ്റിദ്ധരിക്കുന്നത് ഇന്റർവ്യൂവിനായിരിക്കും. ഇന്റർവ്യൂവിന് 20 marks GD ഇന്റർവ്യൂ വാങ്ങിയാൽ മതി എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കാനാണ് ഞാനിത് ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവും.
ഈ ഒരു ടാർഗറ്റ് ഇതിനൊട്ടും വലിയ വ്യത്യാസം ഇതൊന്നും വരാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാം പെർഫോമർ ആവാം. 2019 SBIയുടെ പ്രൊബേഷൻ ഓഫീസേഴ്സ് തീർച്ചയായിട്ടും വളരെ പ്ലാൻഡായിട്ട് ഇംഗ്ലീഷിന് ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങുകയാണെങ്കിൽ അതൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ റിസൾട്ട് ഓറിയന്റഡ് ഒരു എൻഡിങ് ആവും. യെസ്, ആൽ ദി ബെസ്റ്റ്. താങ്ക് യു.